അപ്പൊ എല്ലാവർക്കും ഫൊർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും രോമാഞ്ചം കൊള്ളിക്കുന്ന കുറച്ച് സിനിമകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ സിനിമയാണ് ജയം. നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. 15,011. അപ്പൊ കഴിഞ്ഞ നരകാസുരൻ റിവ്യൂവിന് ശേഷം ഞാൻ ഒപ്പപ്പനും ബോയ്സും കൂടി ഇങ്ങനെ കമന്റ് ബോക്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജയം എന്ന് പറഞ്ഞ സിനിമ ആണെന്ന്. അപ്പം തന്നെ നമ്മൾ ഇങ്ങനെ വിക്കിപീഡിയയിൽ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണെന്ന്. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, നമുക്ക് ഏതെങ്കിലും മനുഷ്യന്മാർ കണ്ടിട്ടുള്ള കുറച്ച് സിനിമകളിലോ റിവ്യൂ ചെയ്യാം. പക്ഷേ ഞാനും ബോയ്സും വ്യൂവറിലേക്ക് ഈ ഹോൾ ഫൊർഗോട്ടൺ മലയാളം മൂവീസിന്റെ കോൺസെപ്റ്റ് തന്നെ കുറച്ച് ഫൊർഗോട്ടൺ ആയിട്ടുള്ള സിനിമകളാണല്ലോ, അപ്പം നമുക്ക് ജയം തന്നെ റിവ്യൂ ചെയ്യാമെന്നു. പക്ഷെ അപ്പൂപ്പൻ പറഞ്ഞു ഇല്ല പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പൻ സിനിമ കാണാൻ വരില്ല എന്ന്. അപ്പം നമ്മൾ അപ്പൂപ്പന് ഇഷ്ടമല്ലാത്ത സിനിമ നമ്മളങ്ങനെ റിവ്യൂ ചെയ്യാറില്ല. അപ്പം നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പറഞ്ഞു പ്ലീസ് പ്ലീസ് ഇതൊന്ന് റിവ്യൂ ചെയ്യട്ടെ, ഇതൊന്ന് കണ്ടോട്ടെ. പക്ഷെ അപ്പൂപ്പൻ വാസ് ലൈക്ക് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം ഒള്ളി ഇഫ് നിങ്ങൾ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരാൾ, ഈ ലോകത്തിലെ വേറെ ഏതെങ്കിലും ഒരാൾ ഈ വരുന്ന ഒരാഴ്ചയിൽ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പം ഞാനും ബോയ്സും വിവരിലേക്ക് ആ ലോകത്തിലെ ഏതെങ്കിലും ഒരാൾ അടുത്ത 1 വീക്കിൽ ജയം യൂട്യൂബിൽ കാണും, അത് ഓബ്വിയസ് അല്ലേ. അപ്പം ഞാനും ബോയ്സും കൂടെ എന്തായാലും ഇത് നടക്കും എന്ന് വിചാരിച്ച് നമ്മൾ കയറി സിനിമ കണ്ടു. നമ്മൾ യൂട്യൂബിലെ സിനിമ കാണുമ്പോൾ ഇതിന് 15,008 വ്യൂസ് ആണ്. നമ്മൾ ഫുൾ പടം കണ്ടു, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ തുടങ്ങി, ജോക്സ് ഒക്കെ എഴുതാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ 2 ദിവസത്തിന് ശേഷം കണ്ടു, നോക്കുമ്പോൾ 15,009 വ്യൂസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ട ആ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തെ വേറെ ആരും കഴിഞ്ഞ 2 ദിവസത്തെയും ജയം കണ്ടിട്ടില്ല. നമ്മൾ പോട്ടെ, നമ്മൾ വിചാരിച്ചു ഇനി കുറച്ച് 2-3 ദിവസം ഉണ്ടല്ലോ, ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടാൽ മതി എന്നാണല്ലോ, കുറച്ചുകൂടെ ടൈമുണ്ട്. അപ്പം നമ്മൾ എന്ത് ജയം ഒന്നുകൂടെ കണ്ടു. 2 ദിവസം വെയിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബ് തുറന്നു, വീണ്ടും ജയം കണ്ടു. നോക്കിയപ്പോൾ 15,010 വ്യൂസ്. ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇരുന്ന് കണ്ടുകൂടെ, ആരും ജയം കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും ഇനി 1 ദിവസം കൂടെ ഉള്ളൂ. ഞാനും ബോയ്സൊക്കെ ഭയങ്കര സാഡേ നമുക്ക്, കാരണം റിവ്യൂ നല്ല ആഗ്രഹമുള്ള കുറേ കണ്ടൻ്റൊക്കെ ഉള്ള സിനിമയായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് മൊമെന്റ് ചുമ്മാ യൂട്യൂബ് എടുത്ത് നോക്കി, നോക്കിയപ്പോൾ 15,012 വ്യൂസ്. ഞാൻ ഭയങ്കര ഹാപ്പി, ഞാൻ ഓടിപ്പോയി ജാഡായിട്ട് അപ്പൂപ്പൻ്റെ ഫ്രണ്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു കണ്ടില്ലേ ഇനി പടം നമ്മൾ റിവ്യൂ ചെയ്യുന്ന നിങ്ങൾ കണ്ടോന്ന്. അപ്പോൾ അപ്പൂപ്പൻ്റെ തോളി കൈവച്ചു, ആൻഡ് ഹി സെഡ് ഓം കാളി. അപ്പോഴാണ് മനസ്സിലായി ആ 15,011 വ്യൂ വേറെ ആരും അല്ലായിരുന്നു, അപ്പൂപ്പൻ ഒറ്റയ്ക്കിരുന്ന് കണ്ടേ. ഞാൻ കുറച്ച് ഇമോഷണലായി, പക്ഷെ അപ്പൂപ്പനോട് അങ്ങനെ ഇമോഷൻ കാണിക്കാൻ പറ്റില്ലല്ലോ. സോ ഐ വാസ് ലൈക്ക് എന്താ അങ്ങനെ എന്നോടുള്ള സ്നേഹം കൊണ്ടാ, ആൻഡ് അപ്പൂപ്പൻ വാസ് ലൈക്ക് അല്ല. പക്ഷെ എനിക്ക് ഇറങ്ങിവിടെ അപ്പൂപ്പനെ, പുള്ളി നോട്ടിയല്ലേ. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം, സ്റ്റോറി. അപ്പൊ ജയം തുടങ്ങുന്നത് ബോംബെ അണ്ടർവേൾഡിലാണ്. അപ്പൊ അണ്ടർവേൾഡിലെ ഡോൺമാരെല്ലാം കൂട്ടിരുന്നത് ഗെയിം കളിക്കുകയാണ്. ഗെയിമിന്റെ പേരാണ് ഗോലി ഖേൽ, ഉല്ലാസം കണ്ടെത്തുന്ന മരണക്കളി. അപ്പൊ ഗോലിഖേലിൽ സംഭവം എന്താന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. രണ്ടുപേരെയും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ദേ ആർ മെയ്ഡ് ടു സിറ്റ് ഫേസിങ് ഈച്ച് അതർ. എന്നിട്ട് ഈ ഒരു ചെയർ ഉണ്ട്, ഈ ചെയർ ഇങ്ങനെ കറങ്ങിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടി വെക്കണം. അപ്പം വെടി കൊള്ളുന്ന ആൾ ഒബ്വിയസ്ലി ചാവും, മരിക്കും, മറ്റേ ആൾ ജയിക്കും. ഇപ്പൊ ബോംബെയിലെ ഒരു മെയിൻ ഗ്യാങ്സ്റ്റർ ടീം ഈ ഗോലിഖേലിൽ എല്ലാരെയും തോപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ അവിടേക്ക് നമ്മുടെ നായകൻ യുവരാജ് സിംഗ് എത്തും. യുവരാജ് സിംഗ് അല്ല, നായകന്റെ പേരാണ് നന്ദൻ, വെറും നന്ദൻ അല്ല, നന്ദൻ ഫ്രം കേരള. നന്ദൻ ഫ്രം കേരള, രോമാഞ്ച കുഞ്ചിതം. നന്ദൻ ഫ്രം കേരള. ഈ നന്ദൻ ഗോലിഖേൽ കളിക്കാനെത്തും. ഈ ഗോലിഖേൽ കളിക്കാനെത്തിയ നന്ദനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ നന്ദന്റെ ക്യാച്ച് ഫ്രേസിനെ പറ്റി പറയണം. നന്ദൻ ഒരു ക്യാച്ച് ഫ്രേസ് ഉണ്ട്, ഈ മോഹൻലാൽ ഈ സവാരി ഗിരിഗിരി എന്നൊക്കെ പറയുന്ന പോലെ നന്ദന്റെ ക്യാച്ച് ഫ്രേസ് ആണ് ഓം കളി. ഓം കളി, ആ ഓം കളി, ഓം കളി, ഓം കളി, ഓം കളി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഓം കാളി എന്ന് പറയുന്ന മാസ് സിറ്റുവേഷൻസിൽ മാത്രം അടിക്കുന്ന ഡയലോഗാണ്. ഉണ്ടം പൊരി കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ഒരു അമ്മൂമ്മ തുണി അലക്കുന്ന കണ്ടിട്ടും നന്ദം പറയുന്നു ഓം കാളി. നന്ദൻ ഫ്രം കേരള. ഗോലിഖേൽ കളിക്കാൻ എത്തിയ നന്ദൻ പറയും ഓം കാളി, ഇത് ഭാഗ്യം, ദീർഘായുസ്, പിന്നെ ഞാനിപ്പോ മലയാളിയല്ല, ഗൗഡ, നന്ദൻ ഗൗഡ.
പറയുന്ന കൊള്ളാം, പക്ഷെ ഇത് ഹിന്ദിക്കാരന്മാർ ഇവർക്കൊന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവാത്ത ഹിന്ദിക്കാരന്മാർ തിരിച്ച് നന്ദനെ കളിയാക്കാൻ തുടങ്ങും. നല്ല മലയാളി തനിമയുള്ള ഹിന്ദിക്കാരൻ. കൊലിക്കേലി കളിച്ച് നന്ദൻ ഇവരെ തോപ്പിക്കും. എന്നിട്ട് ഇവരെ തോപ്പിച്ച് കിട്ടിയ കാശുകൊണ്ട് നന്ദനും നന്ദന്റെ ഫ്രണ്ട്സും കൂടെ തിരിച്ച് നന്ദന്റെ ഗ്രാമത്തിലേക്ക് പോകും കേരളയില്. അവിടെ നന്ദൻ പുതിയൊരു ഐഡന്റിറ്റി അസ്യൂം ചെയ്യും, ദത്തൻ. വെറും ദത്തൻ അല്ല, ദത്തൻ ഫ്രം ഡൽഹി. ഇതിനുശേഷം നമുക്ക് നന്ദന്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തരും. അപ്പൊ സംഭവം എന്തെന്ന് പറഞ്ഞാൽ, നന്ദൻ കൊച്ചായിരിക്കുമ്പോ നന്ദന്റെ അമ്മ നന്ദനെ എന്തോ കുരുത്ത കേട്ടിട്ട് കൊറേ തല്ലി. അപ്പൊ ഭയങ്കര ദേഷ്യം വന്ന നന്ദൻ കൊച്ചു വയസ്സിൽ തന്നെ നാട് വിട്ട് മുംബൈയിൽ വന്നു. അപ്പൊ നന്ദൻ ഇപ്പൊ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുന്നത് പണ്ട് തല്ലിയേന അമ്മയോട് റിവെഞ്ച് എടുക്കാനാണ്. പണം കൊടുത്ത് വാങ്ങണം എനിക്ക് എന്റെ അമ്മയെ, അവരെ അവരെ എനിക്ക് വിലക്ക് വാങ്ങണം. ആ നശിച്ച സ്ത്രീ കാരണമാ ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അപ്പൊ ഈ അമ്മയെ കൂടാതെ ഈ ഗ്രാമത്തിൽ നന്ദനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. നന്ദന്റെ ഈ ഗേൾഫ്രണ്ടിനെ ചൊറിയുന്ന രണ്ടുപേരുണ്ട് ഈ ഗ്രാമത്തിൽ. ഫസ്റ്റ് ആളാണ് സി ഐ സുഗണൻ. കുടിശ്ശിക തന്നെ തീർത്തില്ലെങ്കിൽ ഭരതനായിട്ടല്ല മറ്റ് പലരുമായിട്ട് നീ ഉറങ്ങേണ്ടി വരും. അപ്പൊ ഈ സി ഐ സുഗണനെ നന്ദൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സി ഐ സുഗണൻ ഒരിക്കൽ കാറിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമായി ഇങ്ങനെ പോകുമ്പോൾ നന്ദന്റെ ഫ്രണ്ട്സും കൂടെ സ്റ്റോപ്പ് ചെയ്ത് സി ഐ സുഗണനും ആ പ്രോസ്റ്റിറ്റ്യൂട്ടും കൂടെ ഉള്ളൊരു ഫോട്ടോ എടുക്കും. കിരൺ, എന്നിട്ട് ഈ ഫോട്ടോ ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറ. എന്നിട്ട് ഈ ഫോട്ടോ ഇട്ട് നന്ദൻ എന്ത് ചെയ്യും? നന്ദൻ ഇത് പ്രസ്സിനയക്കോ? നന്ദൻ ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കോ? നന്ദൻ ഇത് മീഡിയക്ക് അയക്കോ? ഒന്നുമല്ല ഗൈസ്, നന്ദൻ പറയും, ഈ ഇരിക്കുന്ന സാധനത്തിനും ചേർത്തെടുത്ത ഈ ഫോട്ടോ അങ്ങ് ഡൽഹിയിലേക്ക് അയച്ച അത് മതി നിന്റെ കട്ടയം പടം മടങ്ങാൻ. ഈ ഫോട്ടോ ഡൽഹിയിൽ അയച്ചിട്ട് എന്ത് ചെയ്യും? ഡൽഹിയിലെ ആൾക്കാർക്ക് ഇങ്ങനെ അറിയുമല്ലോ. ഓം കാളി, ഈ ഫോട്ടോ ഞാൻ ഡൽഹിയിലേക്ക് അയക്കുകയാണ്. അയാളെ നന്ദൻ അങ്ങനെ തന്നെ അപ്പൊ തന്നെ ഫിനിഷ് ചെയ്യും. അടുത്ത നന്ദന്റെ ഗേൾഫ്രണ്ടിനെ ചൊറിയുന്ന ആളാണ് ഞാറ്റുവെട്ടി ഭരതൻ. ഞാറ്റുവെട്ടി ഭരതനെ പറ്റി പറയുകയാണെങ്കിൽ, സത്യം മറിച്ചാണെങ്കിൽ നീ കാണുന്നത് ഈ ഭരതനെ ആവില്ല, ഞാറ്റുവെട്ടി ഭരതനെ ആവും. അവൻ മഹാപിഴയ. ഞാറ്റുവെട്ടി ഭരതനാണ് ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും സീരിയസ് മനുഷ്യൻ. പുള്ളി എല്ലാം ലിറ്ററൽ ആയിട്ട് എടുക്കുന്നത്. പുള്ളിയുടെ ഡിക്ഷണറിയിൽ മെറ്റഫോർ, ഫിഗർ ഓഫ് സ്പീച്ച് അങ്ങനെ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ഞാറ്റുവെട്ടി ഭരതൻ സേസ്, തമ്പുരാട്ടിക്കുട്ടിയുടെ കണ്ണീർ വീഴ്ത്താൻ ആ ചുടു കണ്ണീരിൽ കുതിർന്ന 1001 പുഷ്പങ്ങൾ ഞാൻ സമർപ്പിക്കും. ആ ചുടു കണ്ണീരിൽ കുതിർന്ന 1001 പുഷ്പങ്ങൾ ഞാൻ സമർപ്പിക്കും. നിങ്ങൾ വിചാരിക്കുക ചുമ്മാ ഒരു ഫിഗർ സ്പീച്ച് ആണ് കുട്ടിയുടെ കണ്ണീരിൽ വിടർന്ന 1000 പുഷ്പങ്ങൾ എന്നൊക്കെ. ഉണ്ടം പോലി, പുള്ളി എല്ലാ ദിവസവും ഒരു പുഷ്പം കൊണ്ട് പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്താൻ നിൽക്കും. നിങ്ങൾ അയാൾക്ക് ഒരു ദിവസം ചുമ്മാ കണ്ണീര് വീഴ്ത്താൻ പോയെന്ന് അല്ല, ഒരു ദിവസം അയാൾക്ക് പോവാൻ പറ്റാതിരുന്ന അയാൾ അയാളുടെ ആളെ വിടും കണ്ണീരെടുക്ക. നാളത്തെ ഊഴം നിനക്ക തമ്പുരാട്ടിക്കുട്ടിയുടെ കണ്ണീര് വീഴ്ത്താൻ. അതല്ലേ, എന്തല്ലേ, എന്ത് അല്ലേ, ഒരു ദിവസം ആ കുട്ടി കരങ്ങില്ലെങ്കിൽ ഇയാൾ പൂവും കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. കണ്ട് ശരിയാ, മുളകൂടി ഇറങ്ങി. നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ തരാം. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ഭരതൻ സേസ്, നീ പറയും, തത്ത പറയും പോലെ പറയും. നിങ്ങൾ വിചാരിക്കും അതൊരു യൂസേജ് ആണ്, തത്ത പറയുന്ന പോലെ പറയുന്നു. അങ്ങനെയല്ല, ആ തത്തയുടെ അരത്തി ഒരു തീരുമാനമായി. എനിവേസ്, പിന്നെ ഈ സിനിമയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നന്ദന് മനസ്സിലാവും നന്ദന്റെ അമ്മ ആക്ച്വലി ഒരു പാവമായിരുന്നു. അപ്പൊ നന്ദനും അമ്മയൊക്കെ സ്നേഹത്തിലാവും. നന്ദനും അമ്മയും ഗേൾഫ്രണ്ട് കൂടി ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഞാറ്റുവേട്ടി ഭരതം വന്ന് നന്ദന്റെ ഒരു ഫ്രണ്ടിനെ കൊല്ലും. അപ്പൊ ദേഷ്യം വന്ന നന്ദൻ പോയി ഭരതനെ കൊല്ലും. എനിക്ക് തോന്നുന്നു ഭരതനെ കൊന്നപ്പോ നന്ദന്റെ പാന്റിന്റെ സിബ് എന്തോ ഓപ്പൺ ആയിരുന്നു. കാരണം ഭരതൻ ചാവുന്നതിന് മുമ്പ് പറയുന്നത്, ഭരതം മരിക്കുക, ഒരു ആൺകുട്ടിയെ കണ്ടിട്ട് അസല ആൺകുട്ടി. അതല്ലേ, എന്തോ കണ്ട് പേടിച്ചു. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം, സോങ്സ്. ഫസ്റ്റ് സോങ് ആണ് നന്ദൻ എത്ര മാസ് ആണ് എന്ന് കാണിക്കുന്ന സോങ്.
ആ മാസ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ലിറിക്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, നന്ദൻ കുറച്ച് ഷെയ്ഡിയ. സെക്കൻഡ് സോങ് ആണ് നന്ദൻ എത്ര മാസ് ഒന്നും അല്ല നമ്മളെ പോലെ ഒരു പാവാണ് എന്ന് കാണിക്കുന്ന സോങ്. ആൻഡ് തേർഡ് സോങ്, താരാട്ട് പാട്ട് കേട്ട് നന്ദൻ ബിയർ അടിച്ച് ചില്ലി എന്ന സോങ്. പിന്നെ ജയത്തിന്റെ സോങ്സ് മാത്രമല്ല, ജയത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആക്ച്വലി ഭയങ്കര നല്ല. ഇപ്പം ഞാനും ബോയ്സും ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് രാവിലെ നമ്മുടെ അലാമായിട്ട് ഉപയോഗിക്കുന്നത്, ഭയങ്കര എഫക്റ്റീവ്. നന്ദൻ ഫ്രം കേരള. അപ്പൊ നമുക്ക് ഫൈനൽ സെഗ്മെന്റിലേക്ക് വരാം, റിവേഴ്സ് കിങ് നന്ദൻ. മലയാള സിനിമയിലെ പല പാറ്റേൺസും തച്ചുടച്ച ആളാണ് റിവേഴ്സ് കിങ് നന്ദൻ. ഫോർ എക്സാമ്പിൾ, മലയാള സിനിമ അത്രയും നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റിവേഴ്സ് കിങ് നന്ദൻ ഇങ്ങനെ പോയി. ചുരുക്കി പറഞ്ഞാൽ, നാടോടുമ്പോൾ നടുവെയാണ് ആൾക്കാർ ഓടുന്നതെങ്കിൽ റിവേഴ്സ് കിങ് നന്ദൻ എതിരെ ഓടി. ഫോർ എക്സാമ്പിൾ, മാസ് ആക്ടേഴ്സ് മാസ് ഡയലോഗ് പറഞ്ഞതിന് ശേഷം ചവിട്ട് കൊടുക്കും, നന്ദൻ മാസ് ഡയലോഗ് പറഞ്ഞതിന് ശേഷം ചവിട്ട് വാങ്ങും. നോർത്ത് ഇന്ത്യൻ സിംഹങ്ങൾ, നിങ്ങളുടെ കാലനായ ഞാനൊരു മലയാളി. മലയാളികളെ നിങ്ങൾക്കറിയില്ല, പുലികളാണ്. അങ്ങനെയാണെങ്കിൽ സദ്യക്കുള്ള പായസം ഞങ്ങളുടെ വക, ഒരടി പ്രഥമൻ. എന്താ വേറെ എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മളൊക്കെ എന്താ, നമ്മളൊക്കെ ഒരാൾ സഹായിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് സഹായം കൊടുക്കാണ്ട് ഒഴിവാക്കും. പക്ഷെ നന്ദൻ എന്ത് ചെയ്യും? ഇപ്പൊ എങ്ങനെയുണ്ട് ടെന്നീസ്, എന്റെ സഹായം വാങ്ങില്ലെന്ന് ചടിച്ച അവളെ ഞാൻ സഹായിച്ചില്ലേ? എന്റെ സഹായം വാങ്ങില്ലെന്ന് ചടിച്ച അവളെ ഞാൻ സഹായിച്ചില്ലേ? വാവ്, യഥാർത്ഥ മാസ്. നമുക്കൊരു സ്ഥലം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ട് പോവില്ല. പക്ഷെ നന്ദൻ ഒരു സ്ഥലം ഇഷ്ടമല്ലെങ്കിലോ? ആ നാടിനോട് തന്നെ എനിക്ക് വെറുപ്പാ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഗ്രാമത്തിൽ. അപ്പൊ ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, പടത്തിന്റെ പേര് ജയം, പക്ഷെ പടം പൊട്ടി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് എത്തി. അപ്പോൾ താങ്ക്സ് അ ലോട്ട്. നിങ്ങൾ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക്സ് ഫ്രം മൈസെൽഫ്, അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കി 50,000 സബ്സ്ക്രൈബേഴ്സ് ആയാലും അപ്പൂപ്പൻ ഫേസ് റിവീൽ ചെയ്യുന്നൊക്കെ. അപ്പോൾ ചെയ്യാം, കുറച്ചുകൂടെ കഴിയട്ടെ. ഒരു 100,000 സബ്സ്ക്രൈബേഴ്സ് ആയ അപ്പൂപ്പൻ്റെ ഫോട്ടോ ഇൻസ്റ്റിൽ ഇടാം. നന്ദൻ ഫ്രം കേരള. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഓം കാളി.